പുനലൂർ നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ വിളിച്ചുചേർത്ത യോഗത്തിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കൗൺസിലർമാരും ജീവനക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റത്തിനിടെയാണ് ആരോഗ്യ വിഭാഗം സൂപ്പർവൈസർ സുരേഷ് കുമാറിന് മർദ്ദനമേറ്റത്. നഗരസഭാ കൗൺസിലർ ബിനോയ് രാജൻ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതായിട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയുള്ള പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് അടിയന്തരമായി യോഗം ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ നടന്നത്. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെയും നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതർക്ക് വസ്തു നൽകുന്നതുമായി ബന്ധപ്പെട്ട 28 ഗുണഭോക്താക്കളാണ് പ്രാഥമിക പട്ടികയിലുള്ളത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പോലും ഉദ്യോഗസ്ഥൻ കൃത്യമായി പൂർത്തീകരിക്കുന്നില്ല എന്ന് ആരോപിച്ചാണ് കൗൺസിലറും ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. സംഭവത്തിനിടെ കുഴഞ്ഞുവീണ ഉദ്യോഗസ്ഥനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുക. ഇപ്പൊ സാറ് പറഞ്ഞു എന്നെ എന്നാ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും, മാറ്റി എന്നെ മാറ്റി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സാർ ഇങ്ങനെ കയറി പിടിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മർദ്ദനം നടന്നതായി ആരോപിച്ച നഗരസഭയിലെ മറ്റ് ജീവനക്കാർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇത് വീണ്ടും ഏറെ നേരം വാക്കേറ്റത്തിന് ഇടയാക്കി. ഭരണിക്കാവ് വാർഡ് കൗൺസിലർ രഞ്ജിത് രാധാകൃഷ്ണൻ, കക്കോട് വാർഡ് കൗൺസിലർ അരവിന്ദാക്ഷൻ എന്നിവരുമായാണ് ഉദ്യോഗസ്ഥർ തർക്കമുണ്ടായത്. LDFന് പിന്തുണയുമായി കോൺഗ്രസിന്റെ താമരപ്പള്ളി വാർഡ് പ്രതിനിധി എൻ സുന്ദരേശനും രംഗത്തെത്തി. ഇത് ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ജനങ്ങൾക്ക് ജോലി ചെയ്യണം, ജനങ്ങൾക്ക് അവകാശപ്പെട്ടാണ് കഴിച്ചെങ്കിൽ ആ പെണ്ണിന് അതുകൊണ്ട് ആ അമ്പിളി എന്ന് പറഞ്ഞ ആ യുവതിക്ക് കൊടുക്കും. മാർച്ച് മാസം പണി മുടങ്ങുന്നത് അനുഭവിക്കും, ഒരു തർക്കമില്ല. അത് കൗൺസിലെ 35 പേര് ഒന്നടങ്ങി നിൽക്കും, ഒരു തർക്കമില്ല. അതിനകത്ത് പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല, ഭേദമില്ല, ഒന്നുമില്ല. പൊതുജനങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്നു. ഇവിടെ എത്ര മണിക്കൂറാണ് നിൽക്കുന്നത്? അവരുടെ സേവനം കൊടുക്കണം, പണി കൊടുക്കാൻ. അവരെ പ്രതിഷേധം നടത്തിക്കോട്ടെ. ആൾക്കാർ ജനങ്ങളൊക്കെ നടത്തി കൊടുത്താലും അവിടെ അവിടെ നിന്നാണ് നിക്കുന്നത് ഈ സ്ത്രീകള്. എത്ര അമ്മമാർ നിൽക്കുന്നത്, അവർക്ക് സേവനം കൊടുക്കണം. നിങ്ങൾ പ്രതിഷേധിച്ചോ? ഞങ്ങൾ നിങ്ങളുടെ പ്രതിഷേധത്തിനൊന്നും ഞങ്ങൾ എതിരല്ല. ജോലി ചെയ്യണോ? അവരവരുടെ സീറ്റ് ഇരുന്ന് ജോലികൾ ചെയ്യണം. കൃത്യമായി നിങ്ങൾ പ്രതിഷേധിച്ചോ? ഒരു തർക്കം പറഞ്ഞില്ലല്ലോ. അവർക്ക് സേവനം നിങ്ങൾ ഗവൺമെന്റ് സെർവന്റ് ആണ്, പബ്ലിക് സെർവന്റ് ആണ്. പബ്ലിക് പൈസ അപ്പൊ നിങ്ങൾ ജോലിയാണ്. ജീവനക്കാർ കള്ളത്തരോ? അത് പിന്നെ അത് കള്ളത്തരോ? അത് അനാവശ്യമായി ക്രിയേറ്റ് ചെയ്ത വിഷയമാ. ഏത് ഏത് ജനങ്ങളെ ആര് കൈകാര്യം ചെയ്ത്? ഏത് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്ത്? നിങ്ങൾ കാണുന്നതാടാ എന്തോ എങ്ങും മാറുന്നില്ല. ആ കൈ വെച്ചാൽ മതി. ജനങ്ങൾ ഇത്രയും ജനങ്ങളിവിടെ നിൽക്കുന്നത്, ജനങ്ങൾക്ക് സേവനം കൊടുക്കണം. നിങ്ങളുടെ നോട്ടീസ് എന്താ? എന്താ
أنا ഒടുവിൽ ഇരുകൂട്ടരെയും നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ ചർച്ചയ്ക്കായി വിളിച്ചു ചേർത്തു. തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സുരേഷ് കുമാർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ولكن هذا هو المكان الذي يجعل هذا المكان
എന്നാൽ ആക്രമണം നടന്നു എന്നത് വ്യാജ പ്രചരണമാണെന്നും ചർച്ചയ്ക്കിടെ വാദപ്രതിവാദങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും കൗൺസിലറായ ബിനോയ് രാജൻ പറയുന്നു. സംഭവിച്ചത് നഗരസഭയുടെ പട്ടികജാതി പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ യോഗം വിളിച്ചായിരുന്നു. യോഗത്തിൽ ഞാനും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ്, അതുപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇത്രയും പേരായിരുന്നു ഉള്ളത്. അവിടെ വന്ന് ഇത് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച് പട്ടികജാതി വനിതകൾക്ക് പൂർവികരായിട്ടുള്ളവർക്ക് വസ്തു മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് 28 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളായി ഫോളോ അപ്പ് ആയി ഏതാണ്ട് മൂന്നാഴ്ച കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായി നിരന്തരം ഇടപെടുകയും ചെയ്യുകയാണ് ഭരണസമിതി ഒന്നാകെ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ ദിവസം ഇത് നീട്ടിക്കൊണ്ടു പോകുക. അവസാനം ഈ ലാൻഡിനെ തഹസീൽദാറിനെ ഇരുന്ന് റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ എന്താണ് ജിയോളജി വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ട് വേണം, ഇതെല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തടസ്സപ്പെടുത്തി ഓരോ ദിവസവും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ കൗൺസിലിൽ ഉദ്യോഗസ്ഥനെ വിളിച്ച് അത് കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. ഇന്നലെ ഏകദേശം ഒരു 10-15 പട്ടിക ജാതിയിലുള്ള ആളുകൾ വസ്തു മേടിക്കുന്നതിനുള്ള പേപ്പർ ഹാജരാക്കാൻ വന്നപ്പോൾ ഇന്ന് തരാൻ പറ്റത്തില്ല, നാളെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചുവിടുകയും എനിക്ക് വസ്തു ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ ചോദിച്ചപ്പോൾ ഇയാൾ ചെയർപേഴ്സൺ അടുത്ത് മോശമായി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ചതിന് നടപടിയെടുക്കുമെന്നുള്ള പേടിച്ച് അയാൾ ഈ കാണുന്ന അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതല്ലാതെ ഞങ്ങളാരും അയാളെ ഉപദ്രവിക്കാനോ അയാളെ ദേഹത്ത് തൊടാനോ ഒന്നും പോയിട്ടില്ല. ആ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ദേഹത്ത് തൊടുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാർ, സർക്കാർ ജീവനക്കാരെയെല്ലാം ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത്. അവരുടെ പ്രശ്നങ്ങളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഇടപെടാറുണ്ട്. അല്ലാതെ അവരോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ല. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ള നമ്മുടെ പ്രോജക്റ്റ് നടപ്പിലാക്കി, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വസ്തുവാങ്ങൽ പ്രോജക്റ്റ് നടപ്പിലാക്കി എടുക്കുക എന്നുള്ളത് നഗരസഭയുടെ ഒരു ബാധ്യതയാണ്. അതിനനുസരിച്ച് പ്രവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ഒന്നും ചെയ്യാത്തില്ല പറഞ്ഞിട്ടുണ്ട്.